അഭിനയത്തിലും അവതരണത്തിലും കഴിവ് തെളിയിച്ച താരമാണ് മീനാക്ഷി അനൂപ്. ബാലതാരമായി സിനിമയിലെത്തിയ മീനാക്ഷി അനൂപിന് ഏറെ ആരാധകരുണ്ട്. അമർ അക്ബർ അന്തോണി എന്ന ചിത്രത്തിലൂടെയാണ് ബേബി മീനാക്ഷി സിനിമയിലേക്ക് കടന്നുവന്നത്. ഒപ്പം മറുപടി, ക്വീൻ, ആനമയിൽ ഒട്ടകം, 1/2, ഒരു മുത്തശ്ശിഗത, പോളേട്ടന്റെ വീട് തുടങ്ങി 30 ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. കൂടാതെ ടോപ്പ് സിംഗർ അടക്കമുള്ള റിയാലിറ്റി ഷോകളുടെയും മറ്റ് നിരവധി പരിപാടികളുടെയും അവതാരികയായും തിളങ്ങുന്നുണ്ട് മീനാക്ഷി. എല്ലാ സെലിബ്രിറ്റികൾക്കും ഉള്ളതുപോലെ മീനാക്ഷിയും ഒരു വർഷമായി യൂട്യൂബ് ചാനൽ നടത്തുന്നുണ്ട്. മീനാക്ഷിക്കൊപ്പം സഹോദരനും അച്ഛനും അമ്മയുമെല്ലാം യൂട്യൂബ് ചാനലിലെ വിശേഷങ്ങൾ പങ്കിട്ടെത്താറുണ്ട്. 2.5 ലക്ഷത്തിന് അടുത്ത് സബ്സ്ക്രൈബേഴ്സിനെയും മീനാക്ഷിക്ക് യൂട്യൂബ് ചാനൽ വഴി ലഭിച്ചിരുന്നു. ഇത്തരം യൂട്യൂബ് ചാനലുകൾ കൈകാര്യം ചെയ്യുന്ന ഒരു ടീമാണ് മീനാക്ഷിയുടെയും യൂട്യൂബ് ചാനൽ കൈകാര്യം ചെയ്തിരുന്നത്. കഴിഞ്ഞ ദിവസം തന്റെ യൂട്യൂബ് നോക്കിയിരുന്നവർ തങ്ങളെ ചതിച്ചുവെന്നും ചാനൽ പോലും ഇപ്പോൾ തങ്ങളുടെ കൈകളിലല്ലെന്നുമാണ് മീനാക്ഷി പറയുന്നത്. വീണ്ടും മീനാക്ഷി അനൂപ് എന്ന പേരിൽ പുതിയ യൂട്യൂബ് ചാനൽ ആരംഭിച്ച സന്തോഷം പങ്കിട്ടുകൊണ്ടാണ് തങ്ങൾക്ക് പറ്റിയ ചതിയെക്കുറിച്ച് മീനാക്ഷിയും കുടുംബവും വിശദീകരിച്ചത്. തന്റെ പേരിൽ വന്ന പ്ലേ ബട്ടൺ പോലും തന്നില്ലെന്നും അതും അവർ ആക്രിക്ക് കൊടുത്ത് വിറ്റ് കാശാക്കിയോ എന്ന് സംശയമുണ്ടെന്നുമാണ് മീനാക്ഷിയും കുടുംബവും പറയുന്നത്. മീനാക്ഷിയും അച്ഛനും തങ്ങൾ പറ്റിയ ചതിയെക്കുറിച്ച് വിവരിച്ചത് ഇങ്ങനെയാണ്. ഒരു ക്രൂ ഞങ്ങളെ ഇങ്ങോട്ട് വന്ന് അപ്രോച്ച് ചെയ്തതാണ്. യൂട്യൂബ് ചാനൽ ഞങ്ങളുടെ പ്ലാനിൽ ഇല്ലായിരുന്നു. കൂട്ടുകാർ ചെറുതായി ഫോഴ്സ് ചെയ്തിരുന്നു. എന്റർടൈൻമെന്റ് പർപ്പസിന് വേണ്ടിയാണ് തുടങ്ങാൻ തീരുമാനിച്ചത്. ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ കൈകാര്യം ചെയ്യുന്നവർ വേറെയും കുറെ പേരുടെ ചാനലുകൾ കൈകാര്യം ചെയ്യുന്നുണ്ട്. അവർക്കും ഇമ്മാതിരി പണി കിട്ടിയെന്നാണ് തോന്നുന്നത്. അവർ മീനാക്ഷിയുടെ പേരിൽ മെയിൽ ID തുടങ്ങിയിരുന്നു. അതിൻ്റെ യൂസർ ID പാസ്വേഡും അവരുടെ കയ്യിൽ തന്നെയായിരുന്നു. സകല സാധനങ്ങളും അവരുടെ കയ്യിലായിരുന്നു. അതുപോലെ തന്നെ പൈസ കിട്ടുവാണെങ്കിൽ കൂടിയും അവരാണ് അതിൻ്റെ ഏറെയും ഭാഗം എടുത്തിരുന്നത്. നമുക്ക് ബോധമില്ലാത്തത് കൊണ്ടല്ല ഇതൊന്നും നേരത്തെ മനസ്സിലാക്കാതെ ഇരുന്നത്, പോട്ടെ എന്ന് വിചാരിച്ച് വിട്ടതാണ്. എന്തായാലും ഞങ്ങൾ ലീഗലി മൂവ് ചെയ്തിട്ടുണ്ട്. കോട്ടയം SP ഓഫീസിൽ കൃത്യമായി പരാതി കൊടുത്തിട്ടുണ്ട്. ഇൻകം ടാക്സ് ഓഫീസിൽ ഞങ്ങൾക്ക് വന്ന പൈസയുടെ സ്റ്റേറ്റ്മെന്റ് അടക്കം കൊടുത്തിട്ടുണ്ട്. എന്തായാലും കൃത്യമായ അന്വേഷണം ഉണ്ടാകും. വ്യക്തിപരമായ അറിയാവുന്ന ആളുകളെ വെച്ച് മാത്രമേ നിങ്ങൾ ഇനി പാർട്ട്ണർഷിപ്പിൽ യൂട്യൂബ് പോലുള്ള കൈകാര്യങ്ങൾ ചെയ്യാവൂ. യൂട്യൂബ് റവന്യൂ പോലും അവരോട് അങ്ങോട്ട് പോയി വല്ലതും തരാമോ എന്ന് ചോദിച്ച് വാങ്ങേണ്ട അവസ്ഥയായിരുന്നു ഞങ്ങൾക്ക്. ഒരു സിൻസിയോറിറ്റിയും ഇല്ലാത്തവരായിരുന്നു. പലരും പറഞ്ഞിരുന്നു ഈ ടീമിനോട് അടുക്കുമ്പോൾ സൂക്ഷിക്കണേയെന്ന്. അവർ വരും, വീഡിയോ ഷൂട്ട് ചെയ്യും, അവർ തന്നെ എഡിറ്റ് ചെയ്യും, അപ്ലോഡ് ചെയ്യും. അങ്ങനെയായിരുന്നു. മീനാക്ഷിയുടെ പേരിൽ വന്ന പ്ലേ ബട്ടൺ പോലും അവർ കൊണ്ടുപോയി. അതും ആക്രിക്ക് കൊടുത്ത് കാശാക്കിയോ എന്നറിയില്ല. പരസ്യം വരുന്നതിൻ്റെ പണം പോലും എത്രയാണെന്നറിയില്ല. എഗ്രിമെൻറ്റിനെ കുറിച്ച് ചോദിച്ചാലും ഒഴിഞ്ഞു മാറും. 2.5 ലക്ഷത്തോളം സബ്സ്ക്രൈബേഴ്സുള്ള ചാനലായിരുന്നു. യൂട്യൂബ് ചാനൽ പോയതിൽ വിഷമമുണ്ട്. പക്ഷേ തീയിൽ കുരുത്തതാണ് ഞങ്ങൾ, വെയിലത്തോ ഓടില്ല. മീനാക്ഷിയുടെ പേരുപയോഗിച്ച് എല്ലാ കച്ചവടമാക്കി അതെല്ലാം കൈക്കലാക്കിയവർ ഇപ്പോൾ ഞങ്ങൾ സ്വന്തമായി യൂട്യൂബ് ചാനൽ ആരംഭിച്ചു. ഇനി കൃത്യമായ വീഡിയോ വരും. മീനാക്ഷിയും അച്ഛൻ അനൂപും തങ്ങൾക്കുണ്ടായ അനുഭവം വിവരിച്ചു പറഞ്ഞു. തങ്ങൾക്ക് പ്രിയപ്പെട്ട മീനോട്ടിയുടെ വീഡിയോ വന്നതോടെ നിരവധി പേർ പിന്തുണ അറിയിച്ചു. ഇനിയും തങ്ങൾ കൂടെയുണ്ടാകുമെന്നും തളരാതെ മുന്നോട്ട് പോകുമെന്നുമാണ് ആരാധകർ മീനാക്ഷിയുടെയും കുടുംബത്തിൻ്റെയും വീഡിയോ ഒക്കെ താഴെ കമൻ്റായി കുറിച്ചത്.